ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ ഒരു ടൊമാറ്റോ ഫ്രൈ ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ. അപ്പം എല്ലാവരും ഇതും വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെജിറ്റബിൾസ് ഈ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ടൊമാറ്റോ ഫ്രൈ, അതും ഹോട്ടൽ സ്റ്റൈലിൽ. ആരും ഇതുവരെ ട്രൈ ചെയ്യാത്തതെന്ന് ഞാൻ പറയുന്നില്ല, അറിയാവുന്നവർ കാണും. എന്നാലും വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ടൊമാറ്റോ ഫ്രൈ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 പച്ചമുളകും ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടേക്കെയാണ്. ഈ തക്കാളി, ഞാൻ 5 തക്കാളി ഇപ്പോൾ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. പിന്നീട് ഒരു തക്കാളി ഞാൻ ലാസ്റ്റിൽ അല്ലാതെ എടുക്കുന്നുണ്ട്. പിന്നീട് മല്ലിയില, സവോള, പച്ചമുളക്, തക്കാളി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കടുക് തളിക്കാനാണ്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് പൊട്ടുന്നത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും കടുക് പൊട്ടി തുടങ്ങി, നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ സവോളയും പച്ചമുളകും. സവോള ഇനി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മൂടി ഒന്ന് മാറ്റാം, ഒന്ന് ഇളക്കിയെടുക്കാം. അധികം വെന്ത് പോവണ്ട. ഇനി നമുക്കിതിലേക്ക് തക്കാളി, അരിഞ്ഞെത്തിയ തക്കാളി, തക്കാളി മാത്രം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 തക്കാളിയാണ് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി വെന്ത് പോവണ്ട, കാര്യം നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഉള്ളിയുടെ പച്ച നമുക്ക് കടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോഴും ആ ഒരു രീതിയിലൊന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി, ഉള്ളി അങ്ങ് വഴങ്ങി വെന്ത് പോകണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസും അതുപോലെ ഗരം മസാലയൊക്കെ ചേർക്കാം. ടൊമാറ്റോ സോസ് ഒരു 2 സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം. ഇപ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല നമുക്കൊരു 1/2 ടീസ്പൂൺ, അത് ടേസ്റ്റ് അനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. പിന്നെ മുളക് പൊടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളകിൻ്റെ എരി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കൂടി, ഇപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് 1/2 ടീസ്പൂൺ കൂടി, 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മൂടി നമുക്കൊന്ന് തുറക്കാം. പക്ഷേ 2 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളമായിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട്, ഇതിപ്പം വെള്ളം ഒഴിച്ചിട്ടില്ല, നമ്മുടെ സോസും ആ തക്കാളിയുടെ ജ്യൂസും എല്ലാം കൂടിയാണ് ഒന്ന് ഡ്രൈ ആവാതെ തന്നെ ആ ഒരു വെള്ളം. നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ചെയ്യാം, അപ്പോഴത്തേക്കിനും വെന്ത് പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ 1/2 പോർഷൻ പിഴിഞ്ഞൊഴിക്കാം. ഇത് ഓപ്ഷനിലാണ്, ഒരു നാരങ്ങയുടെ 1/2 പോർഷനാണേ. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരി മാറ്റിയിട്ട്, അതിൻ്റെ ഒരു സീഡ്സ് വേണ്ട, അപ്പോൾ അരി മാറ്റിയിട്ട് അത് നമുക്കൊന്ന് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം. ഫൈനലി ഇനി നമുക്ക് ഞാൻ ഒരു തക്കാളി 3 റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയില, ഓക്കെ. ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഫ്രൈ, ഹോട്ടൽ സ്റ്റൈല് ടൊമാറ്റോ ഫ്രൈ
റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് മൂടി വയ്ക്കാം. അപ്പം ഈ ഹോട്ടൽ സ്റ്റൈല് ടൊമാറ്റോ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം വീട്ടിൽ തയ്യാറാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.